കോൺഗ്രസുകാരോട് ജനം ഒറ്റ കാര്യമേ ആവശ്യപ്പെടാറുള്ളൂ, അവരുടെ നിലപാടിന് ഖദറിൽ മുക്കുന്ന കഞ്ഞിയുടെയെങ്കിലും ബലമുണ്ടാകണമെന്ന്. ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്ന് മൂന്നാം ദിവസം സമരം പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിന് സഭാ തർക്കത്തിൽ ഒരു നിലപാടുമില്ല. എന്തും തുറന്നടിച്ച് പറയുന്ന വി ഡി സതീശൻ MLA പറയണമെങ്കിൽ പഠനം നടത്തണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് മുൻകൂട്ടി പറഞ്ഞൊഴിയുന്നു. 1908 വട്ടശ്ശേരി ദിവന്യാസ്യോസ് മെത്രാപൊലീത്തയുടെ കാലത്ത് തുടങ്ങിയ തർക്കത്തിലാണ് 2019 പഠനം ആരംഭിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അല്ല, ഞങ്ങളൊക്കെ അതിനകത്ത് പ്രത്യേക ഒരു നിലപാടെടുത്തിട്ടില്ല. ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ UDF ഗവൺമെൻറ് കാലത്തും ഞങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഹരിപ്പാട് മണ്ഡലത്തിൽ വോട്ടുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ എണ്ണം എത്ര എന്ന ചോദ്യത്തിനൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇങ്ങനെ പ്രതികരിച്ചത്. ഭരണമുണ്ടെങ്കിൽ മാത്രമേ ഇടപെടാൻ കഴിയൂ എന്നാണോ പറഞ്ഞു വെക്കുന്നത്? ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിന് എന്ത് നിർദ്ദേശമാണുള്ളത്? UDF അധികാരത്തിലെത്തിയാൽ ശബരിമലയിൽ നിയമം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് സഭാ തർക്കത്തിലും വേണ്ടേ ഒരു നിലപാട്? മൃതദേഹങ്ങൾ വെച്ച് വിലപേശുന്ന സഭകളെക്കുറിച്ചെങ്കിലും പ്രതികരിക്കാൻ ബാധ്യതയില്ലേ? ശബരിമല വിഷയത്തിലൊക്കെ എത്ര ആർജവത്തോടെയാണ് കോൺഗ്രസ് മുൻപിടപെട്ടത്? ശബരിമല വിധി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ ആ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഒരു കേട്ട് കേൾവി നമുക്ക് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ സുപ്രീം കോടതി വിധികൾ നമ്മുടെ രാജ്യത്തുണ്ട്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് തിരക്കാണ് ഇക്കാര്യത്തിൽ കാണിച്ചത്? രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, കേരളത്തിൽ ഏത് വിഷയത്തിലും നിലപാട് പ്രഖ്യാപിക്കുന്ന VD സതീശൻ MLAക്കും സഭാ തർക്കത്തിൽ ഒന്നും പറയാനില്ല. അതെ, UDF കോൺഗ്രസ് ഒറ്റയ്ക്ക് നിലപാട് പറയാൻ പറ്റിയ ഒരു വിഷയമല്ലല്ലോ. അതുകൊണ്ട് UDF കൂടിയിട്ട് ചർച്ച ചെയ്ത് പറയും അഭിപ്രായം. നമ്മൾ അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തിട്ട് പറയും. നിലപാട് പറയണം എന്ന് ഒരാളെയും നിർബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നിലപാടൊക്കെ ഉണ്ടാകണം. കൊടിവെച്ച കാറിൽ പോകാനുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയൊന്നുമല്ല പാർട്ടികൾ, എല്ലാം പൊതുസേവനത്തിനുള്ള ട്രസ്റ്റുകളാണ്. ദിവസങ്ങളോളം മൃതദേഹം സംസ്കരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഒളിച്ചുകിടത്തി കുഴിച്ചിടേണ്ടി വരുമ്പോഴുമൊക്കെ ജനം ആഗ്രഹിക്കുന്നതിനാണ് നിലപാടുകൾ എന്ന് പറയുന്നത്. ശവസംസ്കാരം മുടങ്ങിയത് പൈശാചികമായി പോയി എന്ന പ്രഖ്യാപനമൊന്നുമല്ല നിലപാടായി വരേണ്ടതും. ഒന്നും പറയാനില്ലെങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യത്തിലെങ്കിലും ഒരു നിലപാട് വേണം. തർക്കമുള്ള പള്ളികളും സെമിത്തേരികളും സർക്കാർ ഏറ്റെടുക്കണോ? ശവശരീരം വെച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അത് അടക്കം ചെയ്യാൻ സമ്മതിക്കാത്ത അവസരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് താൽക്കാലികമായിട്ട് സെമിത്തേരികളും പള്ളികളും ഏറ്റെടുക്കാൻ സാധിക്കും. CRPC അതിനുള്ള വകുപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുകയും ശവസംസ്കാരം നടത്തുകയും ചെയ്യണം. അതിനുശേഷം വിട്ടുകൊടുക്കുകയും ചെയ്യുക.